സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് കസ്റ്റംസ് നിയമോപദേശം തേടി. കേസിൽ പ്രതി ചേർക്കാൻ നിലവിലെ മൊഴികൾ പര്യാപ്തമാണോ എന്ന് കസ്റ്റംസ് പരിശോധിക്കുകയാണ്. തുടർന്ന് നിയമോപദേശ പ്രകാരം നടപടികൾ കൈക്കൊള്ളും. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ കസ്റ്റംസിന്റെ പക്കലുണ്ടെങ്കിലും കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തത വരുത്തുന്നതിനാണ് നിയമോപദേശം തേടിയതെന്നാണ് ലഭിക്കുന്ന സൂചന. രണ്ടു ദിവസം ശിവശങ്കറിനെ ചോദ്യം ചെയ്തെങ്കിലും ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാനും കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ചത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ശനിയാഴ്ച 11 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ശിവശങ്കറിനെ കസ്റ്റംസ് വിട്ടയച്ചത്. സ്വപ്നയ്ക്കായി ലോക്കർ എടുത്തു നൽകിയതും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകളും സംബന്ധിച്ചാണ് ശനിയാഴ്ച കസ്റ്റംസ് വ്യക്തത തേടിയത്. ശിവശങ്കറിന്റെ മൊഴിയെടുക്കൽ നടന്ന അതേ സമയത്ത് തന്നെ സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നീ പ്രതികളെ വിവിധ ജില്ലകളിലായി കസ്റ്റംസ് ചോദ്യം ചെയ്തു. ശിവശങ്കർ പറയുന്നത് ശരിയാണോ എന്നറിയാനായിരുന്നു ഇത്. അതേസമയം ശിവശങ്കറിനെയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെയും ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തിന് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വ്യക്തമായി സൂചന. നയതന്ത്ര ചാനലിലൂടെ സ്വപ്ന മുൻകൈയെടുത്ത് എത്തിച്ച നികുതി അടയ്ക്കാത്ത 17,000 കിലോ ഈന്തപ്പഴം വിതരണത്തിലെ ഇടപെടലും 8,000 കിലോ ഇതിൽ എവിടേക്ക് എത്തിച്ചെന്നും സംബന്ധിച്ച വ്യക്തതയ്ക്കാണ് എം ശിവശങ്കറിനെ നോട്ടീസ് നൽകി കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസിലേക്ക് വിളിച്ചതെങ്കിലും അന്വേഷണ പരിധിയിലുള്ള മറ്റ് കാര്യങ്ങളും ചോദ്യം ചെയ്യലുണ്ടായി.